എന്റെ ഒന്നും ആവൂല, ഒരു പ്രശ്നം ആവൂല. ൂടെ ഉമൂറന വയറാഴത്തിൻ്റെ കുടുംബിന് അബുദായ സലാമത്തി
والعافية في أقدس على أوجاعنا وأنصصهم على أقارضهم ولا يستطيع ولا المجيء إلى رب العالمين. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على أحد خلقه سيدنا محمد النبي وعلى آله وصحبه وسلم بفضل سبحان ربي. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وآله وصحبه أجمعين. أما بعد സൗകര്യം ഉണ്ടായിരുന്ന ചെറിയ പള്ളി നമ്മുടെ നാട്ടുകാരുടെയും കേരള മുസ്ലിം ജമാഅത്ത് എസ് വി എസ് സി എസ് എസ് എഫ് അടക്കമുള്ള പ്രാസ്ഥാനിക കുടുംബം ഒന്നിച്ച് നാട്ടുകാരിൽ നിന്നൊക്കെ ശേഖരിച്ച ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായി 3 നിലകളിലായി 400-ലധികം ആളുകൾക്ക് ഒരേ സമയത്ത് നിസ്കരിക്കാനുള്ള രീതിയിൽ നമുക്ക് മനോഹരമായ ഒരു പള്ളി സംവിധാനിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ചുറ്റുപാടും നമുക്ക് ഉണ്ടെങ്കിലും ഇനിയും ഏറെ പള്ളികൾ, ജനസാന്ദ്രത ഏറെയുള്ള പള്ളിയാണ്, പ്രദേശമാണ് നമ്മൾ. കൂടുതലായി ഞാൻ സംസാരിക്കുന്നില്ല, പ്രകാരം കൂടിയുള്ള സ്വാഗതമായതുകൊണ്ട് ഈ വേദിയിൽ പ്രാർത്ഥന കൊണ്ട് നമ്മെ ധന്യമാക്കിയ ഈ പരിപാടിയെ സംബന്ധിച്ച മുഴുവൻ വിശ്വാസികളെയും സയ്യിദ് ജലാലുദ്ദീൻ ജീലാനി തങ്ങളവർഗളെ ആദരവോടെ ക്ഷണിച്ചു നിർത്തുന്നു. സയ്യിദ് ഇബ്രാഹിം ഖലീൽ ബുഖാരി തങ്ങൾ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. അതുപോലെ തന്നെ ഇന്നലെയും വന്ന് മറ്റൊരു സമ്മേളനത്തിൽ എത്തേണ്ടതും ഉണ്ട്. അതുകൊണ്ട് ഈ പരത്തിൽ സംസാരിക്കുന്നത് മനുഷ്യൻ്റെ ബാഹ്യമായ ബോഡി മാത്രമാണ് നാം ഇവിടെ കാണുന്നത്. ഈ ബോഡിയും എന്തെങ്കിലും മാലിന്യം അഥവാ പുരണ്ടു പോയാൽ ബേക്കൽ നിന്ന് കാണുന്നവർ ഓടി വന്ന് ഉസ്താ അങ്ങയുടെ കുപ്പായത്തിൽ കുറച്ച് ചളിയായിട്ടുണ്ട് എന്ന് പറയും. കുപ്പായത്തിൽ പറ്റുന്ന പെണ്ണ് ഒന്ന് മറച്ചു കുത്തിപ്പോയി മഷി ആയാൽ പിന്നെ നാട് വീടല്ലാതെ ഉണ്ടാവില്ല. കാണുന്നവർ മുഴുവനും കുപ്പായ കുപ്പായ കുപ്പായ. ഇതൊക്കെ ബാഹ്യമായ ചേറുകളും ബാഹ്യമായ ചളികളും മാത്രമാണ്. എന്നാൽ നാം അതിലേക്കാണെല്ലാം സൂക്ഷിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. ആളുകൾ കാണാത്ത രഹസ്യമായ ഒരു വസ്തുതയുണ്ട് നമ്മിൽ. അത് ചടി പുരളാതെ കേടുവരാതെ പ്രകാശപൂരിതമായി നിലനിൽക്കണം. അതാണ് നമ്മുടെ ലക്ഷ്യം. ഏതാണത്? ഹൃദയം, നമ്മുടെ കൽബ്. അത് മറ്റൊരാൾ കാണുകയില്ല. മറ്റൊരാൾക്ക് കൽബിലുള്ള വിവരം ലഭിക്കുന്നില്ല. എന്നാൽ ഉസ്താദ് നിങ്ങൾ കൽബിലുണ്ടായിട്ടുണ്ട് എന്ന് പറയാൻ, അല്ലെങ്കിൽ സ്നേഹിതാണ് എൻ്റെ കൽബിൽ ഇന്ന വിചാരമുണ്ട് എന്ന് പറയാൻ നമുക്കാർക്കും സാധിക്കുകയില്ല. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. ഇയാൾ മുനാഫിക്കാണ്, അയാളെ കൽബിനെ ഇമാനില്ല എന്ന്. മറ്റൊരാൾ മുനാഫിക്കല്ല, അയാളെ കൽബിനെ ഇമാനുണ്ട് എന്ന് മനസ്സിലാക്കാൻ സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കഴിഞ്ഞിരുന്നു. അതുപോലെ ചില
ഔലിയാക്കൾക്കും ഉന്നതമായ മഹാൻ പദവിയുള്ള മഹാന്മാർക്കും കഴിഞ്ഞെന്ന് വരാം. എന്നാൽ സാധാരണഗതിയിൽ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് നമ്മുടെ കൽബ് വെളിച്ചമാവണം, നമ്മുടെ കൽബ് ശുദ്ധിയാവണം, കൽബിന് നല്ല പ്രകാശം വേണം. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് അഞ്ചു നേരത്തെ നിസ്കാരം ഫർളാക്കിയിട്ടുള്ളത്. അത് കടലിൽ പോകുമ്പോഴും നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല, ബിൽഡിംഗ് ജോലിയെടുക്കുമ്പോഴും വിട്ടുവീഴ്ചയില്ല, തീവണ്ടി യാത്ര ചെയ്യുമ്പോഴും പ്ലെയിൻ യാത്ര ചെയ്യുമ്പോഴും ഒരിക്കലും നിസ്കാരത്തിന് വിട്ടുവീഴ്ചയില്ല. അസ്സലാത്തു സുമ്മിയത്തു സലാത്തൻ ലിഅന്നഹ വസ്ലത്തുൻ ബൈനൽ അബ്ദി വബൈന റബ്ബിഹി. അടിമന്റെയും റബ്ബിന്റെയും ഇടയിലുള്ള കണക്ഷൻ, അതാണ് നിസ്കാരം. അതുകൊണ്ടാണ് നിസ്കാരത്തിന് അറബിയിൽ സ്വലാത്ത് എന്ന പേര് തന്നെ വെച്ചിട്ടുള്ളത്. മാന്യ സുഹൃത്തുക്കളെ, ആ നിസ്കാരം ഒറ്റക്ക് നിസ്കരിക്കാം, പക്ഷേ ജമാഅത്തായി നിസ്കരിക്കുന്നത് ഏറ്റവും വലിയ മഹത്വമുള്ളതാണ്. പള്ളിയിൽ വെച്ച് നിസ്കരിക്കുന്നത് അതിനേക്കാളും വലിയ മഹത്വമാണ്. അതിനാൽ ഇന്ന് പള്ളി ഇവിടെ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നിങ്ങൾ കണ്ടതുപോലെ വേറെയും പല പള്ളികളും അള്ളാഹുവിൻ്റെ സഹായത്താൽ നമുക്കിതിന് മുമ്പ് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തു. ഈ അടുത്തുള്ള എല്ലാ ചെറുപ്പക്കാരും ജമാഅത്തിന് ഈ പള്ളിയിൽ വരണം, ജുമഅക്കും വരണം. നമ്മളെ അങ്ങാടിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന ആ സ്ഥലത്ത് ഒരു പള്ളിയുണ്ടാക്കി. എങ്ങനെയാണ് ആ സ്ഥലം കട്ടിമുട്ടി ഒപ്പിച്ചെടുത്തത് എന്ന് അല്ലാഹു തആലയും നമ്മളും മാത്രമേ അറിയുകയുള്ളൂ. കാരണം മറ്റൊരാളുടെ സ്ഥലം എടുക്കാൻ പാടില്ല, ഹറാമായ സ്ഥലം എടുക്കാൻ പാടില്ല, നമുക്ക് അവകാശപ്പെട്ടത് മാത്രമാണ്. എന്നാൽ കഴുത്തിൽ നിന്ന്, കൽബിൽ, ശരീരത്തിൽ നിന്ന് റൂഹ് അങ്ങോട്ട് പോയാലും പോകുന്ന വരെയും ഒരു ഇഞ്ച് സ്ഥലവും ദുനിയാവിൽ വിട്ടുതരാത്ത മനുഷ്യന്മാരും ഈ ലോകത്തുണ്ട്. നമുക്ക് പള്ളിയല്ല, പള്ളിമപ്പള്ളിയായാലും ഇവിടെ എടുക്കാൻ ഞങ്ങൾ തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിനടുത്ത് മർക്കത്തിനടുത്തൊരു സ്ഥലമുണ്ടായി, ഒരു കുടുങ്ങിയ സ്ഥലം. അവിടെ 2 സെന്റ് സ്ഥലം കിട്ടിയാൽ നല്ലൊരു പള്ളി എടുക്കാം. ഒരു നിലക്കും ആ മനുഷ്യൻ തന്നില്ല. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ആ മനുഷ്യനെ പിന്നെ ഭൂമിയിൽ കണ്ടില്ല, അയാൾ മരിച്ചുപോയി. മനുഷ്യന്റെ സ്ഥിതി അതാണ്. ഹൈറിലേക്ക് മുന്നോട്ട് വരാൻ പലർക്കും മടിയാണ്, പിശാച് വന്ന് ഉപദേശിക്കുകയാണ്. അതുകൊണ്ട് അതേസമയത്ത് നല്ല നല്ല ആളുകൾ എത്രയോ ഉണ്ട്. നമ്മുടെ ഇസ്മായിൽ ഹാജി അദ്ദേഹത്തിൻ്റെ വീട്ടിനടുത്ത് പള്ളിയെടുക്കുമ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾക്ക് ആവശ്യമുള്ള സ്ഥലം എടുത്തു, എത്ര എടുത്താലും വിരോധമല്ല, അങ്ങനെ പറയുന്നുണ്ടായി. അങ്ങനെ പറയുന്നവരുമുണ്ട്. അല്ലാഹു തആല അദ്ദേഹത്തിനും അതുപോലെ നമ്മുടെ പ്രവർത്തകന്മാർ പലരും നമുക്ക് സ്ഥലം തന്നിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അവർക്കെല്ലാവർക്കും വലിയ റഹ്മത്ത് പ്രദാനം ചെയ്യട്ടെ. എല്ലാവർക്കും നല്ല മനസ്സ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഞാൻ നിർത്തുന്നു. ബഹുമാനപ്പെട്ട കെ കെ
ഹസ്രത്ത് അബൂബക്കർ ഹസ്രത്തിൻ്റെ നാടാണ് താമൂർ, എൻ്റെ ഉസ്താദാണ് എന്ന നിലക്ക് ഇവിടെ വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ പ്രത്യേകമായി ഓർക്കുന്നു. അള്ളാഹു അവർക്ക് ദറജ ഏറ്റി കൊടുക്കട്ടെ. അതുപോലെ ഞാൻ ഒറ്റ ഹദീസ് മാത്രം ഓതിയ ഒരു ഉസ്താദുണ്ട് ഇവിടെ തലക്കെട്ടൂർ, കുഞ്ഞഹമ്മദ് മുസ്ലിയാരുന്ന പേര്. അല്ലേ, ഞാൻ തലക്കെട്ടൂർ എൻ്റെ നാട്ടിൽ അദ്ദേഹം പകരം വന്നിരുന്നു. കെ കെ അസുഖത്തിന് പകരം ദർശ നടത്താൻ വന്ന് ഒരൊറ്റ ഹദീസ് മാത്രം ഞാൻ അദ്ദേഹത്തെ കൊണ്ട് ഓതിയിട്ടുണ്ട്. അള്ളാഹു അവർക്ക് ദർദനെ ഏറ്റിക്കൊടുക്കട്ടെ. അതുപോലെ നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാ ആളുകൾക്കും റഹ്മാനായ റബ്ബ് അവരുടെ ദർജ ഏറ്റിക്കൊടുക്കുകയും നല്ല ദോഷങ്ങളുമുണ്ടെങ്കിൽ അതെല്ലാം പുറത്തു കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമുക്ക് മഗ്ഫിറത്ത് നൽകട്ടെ. അള്ളാഹു തആല നമ്മുടെ ഉമ്മവാപ്പമാർ, സ്നേഹിതന്മാർ, കുടുംബങ്ങൾ, അവരിൽ നിന്ന് ആരാണെങ്കിലും മരിച്ചു പോയവർക്ക് അള്ളാഹു അവരെ കബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൻ്റെ അഖീദയിൽ ഈ പള്ളിയും നമ്മൾ മറ്റെല്ലാ പള്ളികളും നടത്തിക്കൊണ്ടുപോകാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവരും നിസ്കാരത്തിന് പള്ളിയിൽ വരണം, ജമാഅത്തിന് വരണം. സുബഹി ധിക്കരിച്ച ഉടനെ ഒരു ഖുർആനോത്ത് തുടങ്ങണം പള്ളിയിൽ. തജ്വീദ് അനുസരിച്ച് ഖുർആനോതാണ്. ഒരാൾ ഒരായത്ത്, അടുത്ത ആൾ മറ്റേ ആയത്ത്, അടുത്ത ആൾ മറ്റേ ആയത്ത്, അങ്ങനെ ഒരു 10 ആയത്ത് ഒരു ദിവസം ഖുർആൻ നല്ല നിലക്ക് ഓതാൻ ഇവിടെ വരുന്ന വയസ്സന്മാരെയും ചെറുപ്പക്കാരെയും ഒക്കെ കൂട്ടിയിട്ട് ഇമാമ് ആരാണോ ആ ഇമാം അതിൽ നിൽക്കണം. 10-ാമത്തെ ദിവസം ഇന്ന് നമ്മൾ കിതാബ് തുടങ്ങല്ലേ എന്ന് വല്ല ഒന്ന് ചോദിച്ചിട്ട് ആ ഇന്നലെ വരെ നമ്മൾ ഖുർആൻ ഓതിയതാണ്, ഇന്ന് ഒരു കിതാബ് തുടങ്ങാം എന്ന് പറഞ്ഞാൽ അലഹമ്ദുലില്ലാഹി മുതഫരിയത്തി എന്ന് പറഞ്ഞിട്ട് ഒരു മുതഫരി തുടങ്ങി കൊടുക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അലഹമ്ദുലില്ലാഹി ഫത്താഹിൽ ജവാദിൽ മഴയും അടുത്തും ഇത്താറും ജവാദും മുതവൽമാവിൻ്റെ തല തുടങ്ങി കൊടുക്കുക. അങ്ങനെ പള്ളിയിൽ ദിർസും ഖിറാഅത്തും എല്ലാ സമയത്തും ഉണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്യട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് ജിലാനി തങ്ങളെ വരികൾ അല്ലാഹ് അവർക്ക് റഹ്മത്തിനെ ഏറ്റി കൊടുക്കട്ടെ. അവരെ കബറിനെ അല്ലാഹു വെളിച്ചമാക്കട്ടെ. ഉള്ളൂർ ഉസ്താദ് അല്ലാഹു അവർക്ക് ബർക്കത്ത് കൊടുക്കട്ടെ. സയ്യിദാലി ഉസ്താദ് ഇവർക്ക് പഴയ കാലത്ത് പണ്ഡിതനായിരുന്നു. അല്ലാഹു അവരെ ദർജനെ ഏറ്റി കൊടുക്കട്ടെ. അതുപോലെ നമ്മുടെ എല്ലാ ഉസ്താദന്മാരുടെയും നമ്മുടെ പിതാക്കന്മാരും മാതാക്കളും മരിച്ചുപോയവർക്കെല്ലാം അല്ലാഹു മൗഫിറത്ത് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ജമാഅത്തിൻ്റെ റമദാൻ ക്യാമ്പയിൻ, അങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ, മതസൗഹാർദ്ദ സമ്മേളനങ്ങൾ, സാംസ്കാരിക സമ്മേളനങ്ങൾ, പൈതൃക സമ്മേളനങ്ങൾ, കലാശി കൂട്ടായ്മ, ഇങ്ങനെ തുടങ്ങിയ അത്യാധുനിക ഞാൻ ഓർക്കേണ്ട ചിന്തിക്കേണ്ട പല വിഷയങ്ങളെക്കുറിച്ചും വ്യത്യസ്ത പ്രോഗ്രാമുകൾ നടക്കുന്ന എല്ലാവരും ക്ഷണിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതായി മഹാനായ സുൽത്താൻ മക്കാന്തോറും ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ചില അവാർഡ് വിതരണം നടക്കും. കടപ്പാടുള്ള സമൂഹങ്ങളൊക്കെ തന്നെ വളർന്നു വരുന്നതോടൊപ്പം തന്നെ മതനിരാസത്തിൻ്റെയും യുക്തിവാദത്തിൻ്റെയും ഒക്കെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ പല കുട്ടികളും കടന്നു പോകുന്നത് എന്നുള്ള ഒരു യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെ മസ്ജിദുകളും അനുബന്ധ സ്ഥാപനങ്ങളൊക്കെ സജീവമായി വളർന്നു വരേണ്ടതും അവരുടെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കേണ്ടതും കാലഘട്ടത്തിൻ്റെ ആവശ്യമായിട്ടാണ് നമുക്കിന്ന് തോന്നുന്നത്. ായ മതത്തിലായ നമ്മൾ
ആരോഗ്യത്തിന്റെ അനിവാര്യമായി മാറി.